നമസ്കാരം മകൈരത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദം തിരുവാതിര പുണർദ്ദത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് അതായത് മിഥുനക്കൂർ ജനിച്ചവർക്ക് ഈ വാരത്തിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അനുകൂലമായി തീരുന്നതുവഴിയും ഒരു പക്ഷേ ദീർഘകാലത്തേക്ക് അനുയോജ്യമാകും വിധത്തിലുള്ള ചില കർമ്മമണ്ഡലങ്ങളൊക്കെ വന്നു ചേരുവാനിടയുണ്ട് സമയബന്ധിതമായിട്ട് മാത്രം പണം മുതൽ മുടക്കി ചെയ്യാവുന്ന പല കാര്യങ്ങളുമായതുകൊണ്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നീ വർഷങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം മുതൽ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ ലാഭശതമാന വലിയ വിഹിതം ലഭിക്കും എന്ന ധാരണയോടുകൂടി ഇങ്ങനെയുള്ളൊരു കാര്യങ്ങളൊക്കെ തുടക്കം കുറിക്കാൻ അവസരമുണ്ടായിത്തീരും മറ്റ് ചിലർക്ക് വിദ്യാർത്ഥികൾക്ക് അന്യരാഷ്ട്രത്തിലെത്തിയതായിട്ടുള്ള ഉപരിപഠനാർത്ഥം അവിടെ എത്തിയിട്ടുള്ള പലർക്കും തൃപ്തികരമായിട്ടുള്ളൊരു ഉദ്യോഗത്തിന് അവസരം വന്ന് ചേരും എന്നാൽ സ്ഥാനമാനങ്ങളും ആനുകൂല്യങ്ങളൊക്കെ തന്നെ മൂന്ന് മാസത്തിന് ശേഷമേ ലഭിക്കുകയുള്ളൂ എന്ന ധാരണയോടുകൂടിയതായിട്ടുള്ള സാഹചര്യങ്ങൾ വന്ന് ചേരുവാൻ ഇടയുണ്ട് വ്യാപാര വിപണന വിതരണ മേഖലകളിൽ ആധുനിക സംവിധാനം പലതും അവലംബിച്ചു പ്രാവർത്തികമായിട്ടുള്ള രീതിയിൽ ചെയ്യുന്നതിൻ്റെ വെളിച്ചത്തിൽ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിലായിരിക്കുകയില്ല നേട്ടം എന്നാൽ തീർത്തും അവിചാരിതമായിട്ടുള്ള പല കാര്യങ്ങൾ ചെയ്യുന്നത് വഴി പ്രചരണം അനുകൂലമായി തീരുവാനും നേട്ടം കൈവരുവാനുമുള്ള സാധ്യത കാണുന്നുണ്ട് ഇതിൻ്റെ വെളിച്ചത്തിൽ വളരെ സസൂക്ഷ്മം ചെയ്തേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളിലും കൃത്യമായിട്ടുള്ള രീതിയിൽ അവലംബിക്കുവാനുള്ള അവസരം ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട് ഗതി വിഗതികൾക്ക് അനുസരിച്ച് കർമ്മ മാറ്റങ്ങൾ വരുത്തുവാൻ തയ്യാറാകുന്നത് നിലനിൽപ്പിന് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരും പല പ്രകാരത്തിലും ദേഹാസ്വാസ്ഥ്യങ്ങൾ വർദ്ധിക്കുവാനിടയുള്ളത് കൊണ്ടും ഉഷ്ണ കൊണ്ട് അസ്വാസ്ഥ്യങ്ങൾ വർദ്ധിക്കുന്നത് വ വഴിയും ഭക്ഷണ ക്രമീകരണങ്ങൾ മാറ്റങ്ങളൊക്കെ വരുത്തുവാനിടയുണ്ട് ഗുരുതരാവസ്ഥയിലുള്ള ബന്ധുവിനെ കാണുവാനും സാമ്പത്തികമായിട്ടുള്ള സഹായം ചെയ്യുവാനും സാധ്യത കാണുന്നു വിദ്യാർത്ഥികൾക്ക് വരുന്ന രണ്ട് മാസം നടക്കുന്ന പരീക്ഷകളിലെല്ലാം തന്നെ ആത്മവിശ്വാസത്തോടുകൂടി അവലംബിക്കുവാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും ഇതിൻ്റെ മുന്നോടിയായി വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനും നേർന്ന് കടുപ്പുള്ള വഴിപാടുകളൊക്കെ ചെയ്തു തീർക്കുവാനും അവസരമുണ്ടായിത്തീരും നിരവധി കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിനാൽ ചിലതെല്ലാം വിട്ടുപോകുവാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് സഹപ്രവർത്തകരെ ഏൽപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും നടപടിക്രമങ്ങളിലുള്ള കൃത്യത കാരണത്താൽ ചില ജോലിക്കാർക്ക് അസ്വാരസ്യങ്ങൾ ഉണ്ടാകാനിട വരുമെങ്കിൽ പോലും അവരെ വേണ്ട വിധത്തിലെ കാര്യങ്ങളെല്ലാം ധരിപ്പിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ആശ്വാസവും സമാധാനവും എല്ലാ പ്രകാരത്തിലും വന്ന് ചേരുവാൻ ഇടയുണ്ട് ഭദ്രതയില്ലാത്ത സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിൽ നിന്നും പിന്മാറുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും വിശ്വസ്ത സേവനത്തിന് പ്രശസ്തി പത്രം ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നു സന്ധി സംഭാഷണത്തിൽ വിജയം കൈവരിക്കുന്നത് വഴി ആശ്വാസമുണ്ടായിത്തീരും കലാ സാഹിത്യം സംഗീതം കായികം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പരി കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് പല വിധത്തിലുള്ള പരിശീലനങ്ങൾ നടത്തിയതിൻ്റെ വെളിച്ചത്തിൽ ഒരു പക്ഷേ മുമ്പ് പ്രവർത്തിച്ച പല മേഖലകളായിരിക്കാം ആധുനിക സംവിധാനം അവലംബിച്ചുകൊണ്ട് പ്രചരിപ്പിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ജന അംഗീകാരം ലഭിക്കുന്നതിൻ്റെ മേഖലകളിൽ ആദ്യം പ്രവർത്തിക്കാനും അവലംബിക്കുവാനും അവതരിപ്പിക്കുവാനുമുള്ളൊരു അവസരം വന്നു ചേരും അർദ്ധ മനസ്സോടുകൂടിയാണ് ഈ ഒക്കെ കാര്യങ്ങളെല്ലാം ഏറ്റെടുക്കുന്നതും അവലംബിക്കുന്നതും എന്നുവരികിലും ജനഹിതം അനുകൂലമായിത്തീരുന്നത് വഴി ഈ ഒരു പാത തുടരുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാൻ ഇടയുണ്ട് ആർജിച്ച വിജ്ഞാനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത് വഴി കൃതാർത്ഥതയും സമാധാനവും ഉണ്ടായിത്തീരും സാമ്പത്തികമായിട്ടുള്ള വിഭാഗത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ സമാധാനം ഉണ്ടായിത്തീരുവാനിടയുണ്ട് നിയുക്ത പദവിക്ക് സ്ഥാനചലനമുണ്ടാവുകയും ഒരു വിഭാഗത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുവാനുള്ള സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാനിടയുണ്ട് പ്രതിഭാ സംഗമത്തിൽ പങ്കെടുക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരുവാനുള്ള സാധ്യത കാണുന്നു ഭക്ഷ്യ വിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കേണ്ടതാണ് ജീവിത പങ്കാളിയെ ജീവിത പങ്കാളിയുടെ പലവിധത്തിലുള്ള ആശയങ്ങളും ഭാവിയിലേക്ക് ഏറ്റവും സുരക്ഷിതത്വമുള്ളതും കണ്ട് സർവാത്മന സ്വീകരിക്കുവാനുള്ള സാധ്യത കാണുന്നു വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയതായിട്ടുള്ള ഭൂമിയിൽ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി തുടങ്ങിവെക്കുന്നതിനെപ്പറ്റി പുനരാലോചിക്കുവാനും വാസ്തുശാസ്ത്രജ്ഞൻ്റെ നിർദ്ദേശപ്രകാരം വരച്ചു വച്ചപ്പെടാനും ചില മാറ്റങ്ങളൊക്കെ വരുത്തുവാനും സാധ്യത കാണുന്നുണ്ട് അർഹതയുള്ളവരെ അനുമോദിക്കുന്നതിൽ ആത്മസംതൃപ്തി നേടുവാനും പ്രതീക്ഷിച്ചതിലുപരി എല്ലാ കാര്യങ്ങളും അനുകൂലമായി തീരുവാനും സാധ്യത കാണുന്നുണ്ട് എന്നാൽ വാഹന ഉപയോഗത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് പലപ്പോഴും ശ്രദ്ധക്കുറവ് കൊണ്ട് വഴുക്കി വീഴുവാനോ തട്ടി തടഞ്ഞു വീഴുവാനോ ഒക്കെ സാധ്യതയുള്ളതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധയും സൂക്ഷ്മതയും വേണം എന്ന് ഒരിക്കൽ കൂടി സൂചിപ്പിക്കുന്നു ഇതാണ് മിഥുനക്കൂർ ജനിച്ചവരുടെ ഈ ഒരാഴ്ചയിലെ അനുഭവയോഗ്യമായിട്ടുള്ള ഫലങ്ങൾ നമസ്കാരം